പൊതുവിൽ ഒരുപാട് ചോദിച്ച് കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് സയൻസ് എവിടെയെങ്കിലും ചെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വളരെ സ്വാഭാവികം തോന്നുന്ന കാര്യങ്ങളിലേക്ക് കുറേയേറെ ടെക്നിക്കാലിറ്റിയും ഒക്കെ വെച്ച് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പൂവിനെക്കുറിച്ച് ഒരു ബോട്ടാനിസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൂവിൻ്റെ അതിൻ്റെ പെറ്റൽസ് എന്നും സ്റ്റേമൻ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കമ്പോണൻസിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നു. ശരിക്കും പൂവിനെ ഇങ്ങനെ ഡിസെക്ട് ചെയ്ത് വെക്കുന്നത് വഴി ഒരുപക്ഷെ നമ്മൾ അതിനെ പൊളിച്ച് വെച്ചില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് നമ്മൾ അതിനെ മുറിച്ച് കളയുമ്പോൾ ശരിക്കും പൂവിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോവുകയല്ലേ? അപ്പോൾ ശരിക്കും സയൻസ് ഇങ്ങനെ ചുറ്റുപാടുകളുടെ ഭംഗി ഇല്ലാതാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിന് ഒരുത്തരം എനിക്ക് മുമ്പ് തന്നെ റിച്ചർഡ് ഫൈൻമൻ എന്ന് പറയുന്ന നോബൽ വിന്നറായിരുന്ന ഫിസിസിസ്റ്റ്, അദ്ദേഹം ഫൈൻമൻ ലെക്ചേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ പൊതുജനങ്ങൾക്കിടയിലേക്ക് സയൻസ് സംസാരിക്കുന്നത് വഴിയും ഒക്കെ പ്രശസ്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇത്തരം ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മറുപടി തന്നെ ഇവിടെയും ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളൊരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ഫൈൻമൻ ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് പൂവിൻ്റെ ഉദാഹരണം. പൂവെന്ന് പറയുന്നത് ഒരു സസ്യത്തിൻ്റെ അതിൻ്റെ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. അതിനതിൻ്റെ ഒരു പരിണാമ ചരിത്രം ഉണ്ടാവും. അപ്പോൾ ഒരു പൂവിൻ്റെ നിറം, അത് ഏത് നിറത്തിൽ കാണപ്പെടുന്നു എന്നുള്ളത് മനുഷ്യൻ കാണുന്നതിനപ്പുറം അതിന് വേറൊരു നിറമുണ്ട്. അതായത് നമ്മൾ പ്രകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൃശ്യപ്രകാശവും അദൃശ്യപ്രകാശവും മനുഷ്യൻ്റെ കണ്ണുകളിലെ കോശങ്ങൾക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചുണ്ട്. പക്ഷെ അതിന് വെളിയിലും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്നൊക്കെ പറയുന്നതും ഈ വിസിബിൾ ആയിട്ടുള്ള പ്രകാശത്തിൻ്റെ തൊട്ടടുത്ത താഴെയോ മുകളിലോ ഫ്രീക്വൻസിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ്. ഇപ്പോൾ ചില ജീവികൾക്കെങ്കിലും ഈ ഒരു തരംഗദൈർഘ്യത്തിൽ ഈ ഫ്രീക്വൻസിയിലുള്ള പ്രകാശവും സെൻസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ പല വണ്ടുകൾക്കും അൾട്രാ വയലറ്റ് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം പൂവിൻ്റെ പരാഗണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പൂവുകൾ ഈ അവയുടെ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കണക്കാക്കുന്നത് പോളിനേഷൻ എന്ന് പറയുന്ന ഈ പരാഗണമാണ്. അതിനെപ്പോഴും ഈ വണ്ടുകൾ പോലുള്ള ഷഡ്പദങ്ങളുടെ ഒരു മീഡിയേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ജീവികൾ ഇതിൻ്റെ തേൻ എന്ന് പറയുന്ന ഒരു ആകർഷണമാണ്, തേൻ കുടിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അതുപോലെ ഈ നിറം കണ്ട് അത് ആകർഷിക്കപ്പെട്ട് വരുന്നു. പലപ്പോഴും പിന്നീടുള്ള ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യമാണ് ഈ പൂവുകൾക്ക് നമ്മൾ കാണാത്തൊരു ഭംഗിയുണ്ട്. ആ ഭംഗി ശരിക്കും ഈ അൾട്രാ വയലറ്റ് പ്രകാശങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലുള്ളതാണ്. നമ്മുടെ കണ്ണുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല, പക്ഷേ അത് തിരിച്ചറിയാൻ വണ്ടുകൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് ഷഡ്പദങ്ങൾക്ക് ഇത് കണ്ട് ആ ഒരു നിറം കണ്ട് തിരിച്ചറിഞ്ഞ് വരാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശാസ്ത്രത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ ഭംഗി നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണാത്തൊരു ഭംഗി പൂവിനുണ്ട്. അതുപോലെ പൂവിൻ്റെ ഒരു പർപ്പസ്, അതിങ്ങനെ കളർഫുള്ളായിട്ട് നിൽക്കുമ്പോഴും അതിന് ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട്. അതിനൊരു റോളുണ്ട് അതിൻ്റെ റീപ്രഷൻ. അതായത് നമ്മളുടെ മനുഷ്യരെന്ന് പറയുന്ന നമ്മൾ ജീവികളുടെ ഒരു സൗന്ദര്യബോധത്തെ, ഏസ്തെറ്റിക്സിനെ പ്ലീസ് ചെയ്യുക, അതിനെ തൃപ്തിപ്പെടുത്തുക എന്നതിനപ്പുറം ആ ചെടിയുടെ മുമ്പോട്ടുള്ള തലമുറകളെ നിലനിർത്തുന്നതിന്, എല്ലാ ജീവികളുടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മുടെ തന്നെ തലമുറകളെ സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സെൽഫിഷ് ജീൻ എന്നൊക്കെ പറയുന്ന ബയോളജിക്കൽ എവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്ക് തന്നെ അതാണ്. നമ്മൾ നമ്മുടെ ജനിതകത്തിൻ്റെ കോപ്പി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് ഈ പൂക്കളാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പൂക്കളിലേക്ക് നോക്കുമ്പോൾ ഒരു സാധാ ഇതൊന്നും അറിയാതെയും നമുക്ക് ആ പൂവ് ആസ്വദിക്കാം. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ശരിക്കും പൂവിൻ്റെ ഭംഗി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് ഫൈൻമൻ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ചോദ്യം തന്നെ അതാണ്, ഞാൻ കാണുന്നത് അതിൻ്റെ ഭംഗി ഇതൊക്കെ അറിയുമ്പോൾ കൂടുന്നതായിട്ടാണ്, അല്ലെങ്കിൽ ആ ഭംഗിയിലേക്ക് ഇത് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അതിൽ ഭംഗിയിൽ നിന്നും കുറയ്ക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് ഫൈൻമൻ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊതുവിൽ നമ്മൾ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താണ് എന്നൊക്കെയുള്ള അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള ചർച്ചകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ബ്യൂട്ടിക്ക് പലപ്പോഴും അറിവുമായിട്ടൊരു വലിയ പങ്കുണ്ട്. ഇപ്പം നമ്മളൊരു ഒരു ഡൈനോസർ ഫോസിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ശരിക്കും അത് കാഴ്ചയ്ക്ക് വളരെ പ്രത്യേകിച്ച് ഒരു ഭംഗിയും തോന്നാത്തൊരു പീസ് ഓഫ് ബോൺ അല്ലെങ്കിൽ ഒരു അസ്ഥിയുടെ കഷ്ണമായിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കുറേ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങളാണ്. അതിനെ ചേർത്ത് വെച്ച് നമ്മളൊരു ജീവിയെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ തലയോട്ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ തലയുടെ ഭാഗത്തെ ചില ഹോളുകളുണ്ട്. അപ്പോൾ ആ ഹോൾ അതിൻ്റെ വായോട് ചേർന്നതാണോ തൊണ്ടയോട് ചേർന്നതാണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹോളിനുള്ളിൽ വായു കടങ്ങുമ്പോൾ ആ വായു അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ എന്ത് തരം ശബ്ദമായിരിക്കും പുറത്തേക്ക് വിടുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജീവി എന്ത് ശബ്ദമായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ഇങ്ങനെയൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇതൊരു ഒരു കാലത്ത് അല്ലെങ്കിൽ അതിനെ കാർബൺ ഡേറ്റ് ചെയ്യുമ്പോൾ ആ അസ്ഥി കഷ്ണത്തിന് എത്ര പഴക്കമുണ്ട്. അപ്പോൾ മനുഷ്യനുണ്ടാകുന്നതിനേക്കാളും മുമ്പ് പഴക്കം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളൊരു അസ്ഥി കഷ്ണം നമുക്ക് കിട്ടുമ്പോൾ ഇത്രയും പഴയ ഒരു ജീവിയുടേതാണ്, ഒരു ജീവിയുടെ ഭാഗമായിരുന്നു ഇത് എന്ന് മനസ്സിലാവുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട്. അതായത് അതുവരെ ആ ഒരു കഷ്ണം, ഒരു അസ്ഥി കഷ്ണം മാത്രം കണ്ടാൽ നമുക്ക് തോന്നാത്ത ഒരു ഒരു പുതിയൊരു തലത്തിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തി. അത് നമ്മുടെ അറിവുണ്ടാക്കുന്ന ഒരു
അത് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് വരും. ഇനി ശരിക്കും ഒരു പ്യുവർലി നമ്മളൊരു ആർട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ മൊണാലിസ എന്ന് പറയുന്ന ഡാവിഞ്ചിയുടെ പ്രശസ്തമായിട്ടുള്ള ചിത്രം, അത് എന്തിനാണ് ലൂവർ മ്യൂസിയത്തിൽ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള കണ്ണാടിയൊക്കെ വെച്ച് ഷീൽഡ് ചെയ്തുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? എന്താണ് ആ ചിത്രത്തിലുള്ളത്? അല്ലെങ്കിൽ അതേ ചിത്രം ഒരു പക്ഷേ 50 രൂപയ്ക്ക് നമുക്ക് ഫുട്പാത്തിൽ വാങ്ങാൻ കിട്ടും. പിന്നെ എന്തിനാണ് ഇത് കാണാൻ വേണ്ടി ആളുകൾ ലൂവർ മ്യൂസിയത്തിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതെന്താണ്? ഇത് എത്ര പേർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്? പക്ഷേ ഒരുപാട് പേരോട് ചോദിക്കുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുള്ളത് മൊണാലിസയുടെ മുഖത്തെ ഒരു നിഗൂഢമായിട്ടുള്ള ഭാവമാണ് അതിൻ്റെ പ്രാധാന്യം. അതിന് ശരിക്കും നമ്മളെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് മൊണാലിസ എന്ത് വലിയ സംഭവമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെന്താണ് എന്ന് ചോദിച്ചാൽ എത്ര പേര് ആ ചോദ്യത്തിന് ഉത്തരം പറയും? ശരിക്കും അത് നമ്മളിപ്പോൾ ഈ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന ആർട്ടുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളാണ്. പക്ഷേ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ആളുകൾ ശരിക്കും ബ്യൂട്ടി ആ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന അതിൻ്റെ അറിവ്, ഇപ്പോൾ പിയത്ത എന്ന് പറയുന്ന ഒരു ശില്പം കാണുമ്പോൾ അത് ആരാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത, അതൊരു 3D കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശില്പമാണ്, അത് എത്ര സമയം എടുത്തിട്ടുണ്ടാകും ഇത് ചെയ്യാൻ, ഇപ്പോൾ ബാക്കി എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് മൂക്കിൻ്റെ ഭാഗം കൊത്തിക്കൊണ്ടിരിക്കുന്ന മൂക്കൊന്ന് അടർന്നു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു, ആ ശില്പം കംപ്ലീറ്റ്ലി ഉപയോഗശൂന്യമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്രയധികം അതിനകത്തുള്ള എഫേർട്ട്, അതിലെടുത്തേക്കുന്ന പ്രിസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കാണാൻ കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിനെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. പലപ്പോഴും ഒരു ആർട്ട് മ്യൂസിയത്തിലൊക്കെ ചെന്ന് ആളുകൾ ഈ ഇതിൻ്റെ മുമ്പിലൂടെ നോക്കി ആ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനപ്പുറം ശരിക്കും സീരിയസ് ആയിട്ടുള്ള ആർട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ആർട്ട് ഹിസ്റ്റോറിയൻസ് ഒരേ ചിത്രത്തിന് മുമ്പിൽ കുറേ നേരം അതിലേക്ക് നോക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവർ വേറെന്തൊക്കെയോ അതിനകത്ത് വായിച്ചെടുക്കുന്നുണ്ട്. ഒരാളും എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിവാർഡ് നമുക്ക് കിട്ടാത്ത ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യില്ല. നമുക്കെപ്പോഴും മോട്ടിവേഷണൽ ബിഹേവിയറും ഇൻഹിബിറ്ററി ബിഹേവിയറും ഉണ്ട് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തീ തൊട്ടാൽ പൊള്ളും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ബ്രെയിൻ അതിനകത്ത് ഒരു ഇൻഹിബിറ്ററി മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്, തുടരരുത്. പക്ഷേ നമുക്കിപ്പോൾ മധുരം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, അതൊരു റിവാർഡാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മധുരം കഴിക്കുന്ന ഒരു പക്ഷേ അപകടം ചെയ്തേക്കാം, അല്ലെങ്കിൽ പുകവലിക്കുന്നത് നമുക്ക് അപകടം ചെയ്തേക്കാം എന്ന തിരിച്ചറിവുള്ളപ്പോഴും അത് എന്തൊക്കെയോ ചില റിവാർഡ് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്നുണ്ട്, നമ്മളത് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഒരു കല ആസ്വദിക്കുന്ന ഒരാൾ ഒരു ആർട്ട് വർക്കിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ മണിക്കൂറുകളോളം ഒരു പക്ഷേ കുറേ നേരം തുടർച്ചയായിട്ട് അതിലേക്ക് നോക്കി അയാൾക്ക് നിൽക്കാൻ കഴിയുന്നത്? അയാൾ എന്തോ അതിൽ ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ പുറത്തു നിന്നൊരാൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ അയാൾ ആ ആർട്ട് വർക്ക് ആസ്വദിക്കുന്ന അയാൾക്ക് അതിന് പിന്നിൽ അയാളുടെ ഒരു അറിവും അയാളുടെ കുറേ ചിന്തകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, സയൻസിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ, നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ അതിൻ്റെ ലുക്കിലോ അതിൻ്റെ നിറവിന്യാസങ്ങളിലോ ഒക്കെ കാണുന്ന ഒരു ഭംഗി, അതിൻ്റെ ആ ബ്യൂട്ടിക്ക് അപ്പുറം നമ്മൾ പുതിയ അതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അറിവുകൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ, നമ്മളൊരു സൂര്യാസ്തമയം നോക്കി നിൽക്കുമ്പോൾ നമ്മൾ സൂര്യൻ ചക്രവാളത്തിൽ താഴേക്ക് വരികയും അവിടെ എൻ്റെ നിറം ചുവക്കുകയും പരിസരങ്ങളിലും ഒരു കടലിൻ്റെ പശ്ചാത്തലത്തിലും കടലിലെ വെള്ളത്തിലുമൊക്കെ ആ നിറം പരക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ നിറം എന്തുകൊണ്ടാണ് നട്ടുച്ചയ്ക്ക് കണ്ട സൂര്യനിൽ നിന്ന് അതിൻ്റെ നിറം വ്യത്യാസം വരുന്നത്? നട്ടുച്ചയ്ക്കുള്ള സൂര്യനെ നമുക്ക് മുകളിലേക്ക് നോക്കാൻ കഴിയില്ലായിരുന്നു, അതേ സൂര്യനെ അസ്തമയ സൂര്യൻ എന്ന നിലയിൽ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയും, ഒരേ സൂര്യൻ തന്നെയാണ്. അപ്പോൾ അത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചിരുന്ന പ്രകാശത്തിന് വിസരണം വഴി നഷ്ടം സംഭവിക്കുന്നതാണെന്നും അത് ആ തരംഗ ദൈർഘ്യങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഫ്രീക്വൻസിയിലുള്ള തരങ്ങൾക്കും ഒരുപോലെ സംഭവിക്കാത്തത് കൊണ്ട് ചുവപ്പിൻ്റെ ഭാഗം കൂടുതൽ ഇവിടെ എത്തുന്നത് കൊണ്ട് അത് ചുവപ്പിന്ന് കാണപ്പെടുന്നുവെന്നും നീല ആ ഭാഗത്തുള്ള നിറങ്ങൾ കൂടുതൽ വിസരണം ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്, കാണാൻ കഴിയാതെ പോകുന്നുവെന്നും അത് തന്നെ ആകാശത്തിന് നേരെ മുകളിലായിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് ഈ വൈകുന്നേരം ചക്രവാളത്തിൽ നിൽക്കുമ്പോൾ വരേണ്ടതെന്നുള്ളത് കൊണ്ടാണ് ഇത് കൂടുതൽ പ്രകടമാകുന്നത് എന്നൊക്കെയുള്ള അറിവ് അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ സത്യത്തിൽ അസ്തമയ സൂര്യൻ്റെ ഭംഗി കൂടുകയാണ് ചെയ്യുന്നത്. നമുക്കതിനെ ഇനി നമുക്കതിനകത്ത് മറ്റു രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുപോകാം. കേരളത്തിലെ ഒരു ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ അസ്തമയ സൂര്യൻ കടൽ നിരപ്പിനോട് ചേർന്ന് നിൽക്കുന്ന സൂര്യനെ കാണാം. പക്ഷേ അതേ സൂര്യനെ നമുക്കൊരു പക്ഷേ ഒരു കൂടുതൽ ഉയർന്ന അക്ഷാംശങ്ങൾ കഴിയുന്ന ഏതെങ്കിലും ഫിൻലാൻഡിലോ നോർവേയിലോ ഒക്കെ ചെന്ന് കടലിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സൂര്യനെ കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ സൂര്യൻ അങ്ങനെ നിൽക്കുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ധൃതി പിടിക്കാറുണ്ട് സൂര്യൻ മുങ്ങുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കാൻ, കാരണം ആ സൂര്യൻ്റെ മോഷൻ കടലിൻ്റെ നേർക്കാണ്. പക്ഷേ നമ്മളൊരു ഉയർന്ന അക്ഷാംശമുള്ള സ്ഥലത്തെ കടലിലാണ് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ താഴേക്കല്ല പോകുക, സൂര്യൻ വശങ്ങളിലേക്കാണ് നീങ്ങുന്നത്. നമുക്ക് ഒരുപാട് സമയം കിട്ടും, അതായത് ഒരുപക്ഷെ ഒരു 3-4 മാസം തന്നെ സൂര്യൻ ഈ ചക്രവാളത്തോട് ചേർന്ന് നിന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ആലോചിക്കുമ്പോൾ ശരിക്കും പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം അസ്തമയ സൂര്യൻ്റെ ഭംഗി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം ചന്ദ്രൻ സ്വയം പ്രകാശമല്ല എന്നും, നേരത്തെ നമ്മൾ കണ്ട അസ്തമയ സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ അതേ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ചന്ദ്രന് പ്രകാശം ഉണ്ടാകുന്നത്. അതിൽ നിലാവിനെ ആസ്വദിക്കുമ്പോൾ നമ്മൾ ശരിക്കും സൂര്യപ്രകാശം തന്നെയാണ് ആസ്വദിക്കുന്നത്, പക്ഷേ സൂര്യപ്രകാശത്തിനില്ലാത്തൊരു കുളിർമ നമുക്ക് നിലാവിനുള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശാസ്ത്രം അറിയുന്നവർ
ഭംഗി ആസ്വദിക്കാതിരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ ചേർക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ഇതുപോലെ ഗണിതം പോലെയോ ഫിസിക്സ് പോലെയോ ഉള്ള സബ്ജക്റ്റുകളിൽ ഒരു ഫോർമൽ ട്രെയിനിങ് ഇല്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാക്കാണ്. അതിനെ മാത്തമാറ്റിക്കൽ ബ്യൂട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വളരെ നിർണായകമായിട്ടുള്ളൊരു കണ്ടെത്തലായിരുന്നു. അപ്പോൾ അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഐൻസ്റ്റൈൻ ഫീൽഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു സമവാക്യമാണ്. അപ്പോൾ അതിനെ പല ഫിസിസിസ്റ്റുമാരും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇക്വേഷൻ എന്ന് പറയും. അതായത് വളരെ ഭംഗിയുള്ള, സൗന്ദര്യമുള്ള ഒരു സമവാക്യം. അപ്പോൾ അതെന്താണ് സൗന്ദര്യം? അത് എഴുതുമ്പോൾ കാണുന്ന സൗന്ദര്യം എന്നതിനപ്പുറം അത് പ്രകൃതിയിലെ പല കാര്യങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ പരസ്പരം ബന്ധമുണ്ടായത് എന്ന് നമുക്ക് തോന്നാത്ത കാര്യങ്ങൾക്കിടയിൽ ഈ സമവാക്യം, അത് ഒറ്റ നോട്ടത്തിൽ മനുഷ്യൻ കാണാത്തൊരു ബന്ധം ആ സമവാക്യത്തിലൂടെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അതിനകത്തൊരു നമുക്ക് പെട്ടെന്ന് ഈ അറിവിൻ്റെ പശ്ചാത്തലത്തിലല്ലാതെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തൊരു ഭംഗിയുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒരുപാട്, പക്ഷേ അതൊക്കെ ഒന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ബ്യൂട്ടി എന്ന വാക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം. നമുക്ക് പെട്ടെന്ന് തോന്നാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നമ്മൾ പൈ എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പൈ എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു വെച്ചാൽ നമ്മളൊരു പക്ഷേ 3.14 എന്ന് പറഞ്ഞേക്കാം. പക്ഷേ പൈ എന്ന് പറയുന്നത് ഒരു വളരെ പഴക്കമുള്ള ഒരു കണ്ടെത്തലാണ്. അതായത് നമുക്ക് വൃത്താകൃതിയുള്ള ഏത് വസ്തുവിൻ്റെയും പെരിമീറ്റർ, അതിൻ്റെ ചുറ്റളവ് അളന്നിട്ട് അതിൻ്റെ ഡയമീറ്റർ, വ്യാസം അളക്കുക, എന്നിട്ട് അതിൻ്റെ ചുറ്റളവിനെ ഈ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, പെരിമീറ്റർ ഡിവൈഡഡ് ബൈ ഡയമീറ്റർ, ഏത് വൃത്തമായാലും അത് എത്ര വലിയ വൃത്തമായാലും എത്ര ചെറിയ വൃത്തമായാലും അതിൻ്റെ പെരിമീറ്ററിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ നമ്പറാണ് കിട്ടുക. ആ നമ്പറാണ് പൈ. അപ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ പൈ എന്ന് പറഞ്ഞ സംഖ്യ തിരിച്ചറിയുന്നത്. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ വൃത്തമായിട്ട് ഒരു സാമ്യവും തോന്നാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പൈ കടന്നു വരും. അപ്പോൾ നമുക്ക് വസ്തുക്കളിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ പറയുമ്പോൾ ചിലയിടങ്ങളിൽ ഈ പൈ അതിനകത്ത് സംഖ്യയായിട്ട് തിരിച്ചു വരും. അത് വൃത്തമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രതിഭാസങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ ശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ ഇതെല്ലാം ഒരു മാത്തമാറ്റിക്കൽ ബ്യൂട്ടിയാണ്. അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ വൃത്തമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് വൃത്തത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു സംഖ്യ പ്രത്യക്ഷപ്പെടുന്നു. പ്രപഞ്ചത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് ഈ പൈ കാണാൻ പറ്റും. പ്രകൃതിയെ സംബന്ധിച്ചുള്ള പല വിവരണങ്ങളിലും പൈ കയറി വരും, വൃത്തമായിട്ട് ഒരു ബന്ധമില്ലാത്ത. അതൊരു ഉദാഹരണം മാത്രമാണ്. ഇതാണ് മാത്തമാറ്റിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ ശാസ്ത്രം ബ്യൂട്ടിയെ നശിപ്പിക്കുന്നു എന്നുള്ളത് തീർത്തും തെറ്റായൊരു വാദമാണെന്ന് മാത്രമല്ല, ശാസ്ത്രത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന, ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ മാത്രം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഭംഗിയും സൗന്ദര്യവും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കാനാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്.